Hi friends, Agila Talk in the YouTube channel. Ellavarkkum swagatham. Kunjungalil undaguna constipation. Adinte parigarangal. Endukondanu constipation sadharana undagunnathu. Ennathinekku kurichanu. Adhe namukku constipation endanennu manasilakkam. Daily motion poikkondirikkunna kunjine 3-4 divasam pokathirikkukayum motion povumbol painful feel undaagayum hard aagayum cheyyunnathaanu constipation. Constipation etra tarathil undennu ariyam. Nirjaligaranam kaaranamayittundaaguna constipation. Oru vayasokke kazhinja kunjungal full time active aayirikkum. Anganeyulla chila kunjungalil motion pass cheyyan thoniyalum kalichukonde irikkum. Idu functional constipation. മൂന്നാമത്തേത് ഹോർമോണൽ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ. നാലാമത്തേത് എന്തെങ്കിലും സർജറി കഴിയുന്നതിന് ശേഷം ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? മോഷൻ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയോ ചെയ്താൽ അതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് നമുക്ക് സംശയിക്കാം. ബ്ലീഡിങ്ങോടുകൂടി ഡ്രൈ ആയിട്ടും ഹാർഡായിട്ടും മോഷൻ പോവുകയാണെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് പറയാം. ഒരാഴ്ചയിൽ കുഞ്ഞിന് 3 തവണയെങ്കിലും മോഷൻ പോയിട്ടില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് പറയാം. കുഞ്ഞിന് വിശപ്പില്ലായ്മ, കുഞ്ഞിൻ്റെ വയറിൽ തൊടുമ്പോൾ കട്ടിയാകുന്ന അവസ്ഥ, ഇതൊക്കെ കോൺസ്റ്റിപ്പേഷൻ്റെ ലക്ഷണങ്ങളാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതിൽ മെയിനായിട്ടുള്ളത് നിർജ്ജലീകരണം തന്നെയാണ്. ആവശ്യത്തിന് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ. നാരുകളടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കുറവ് മൂലം. ചില ഗർഭരക്ഷാ മരുന്നുകൾ അമ്മമാർ കഴിക്കുന്നത് മൂലം കുഞ്ഞുങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. സ്ട്രോങ് ആയിട്ടുള്ള അയൺ ടാബ്ലറ്റിൻ്റെയും പെയിൻ കില്ലേഴ്സിൻ്റെയും കാരണത്താലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കുറവ് കൊണ്ടും കോൺസ്റ്റിപ്പേഷൻ വരാം. ചില ഫുഡുകൾ കഴിക്കുന്നത് മൂലവും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. ഫോർമുല മിൽക്ക്, വൈറ്റ് റൈസ്, സ്റ്റീംഡ് ക്യാരറ്റ്, സ്റ്റീംഡ് ആപ്പിൾ, വൈറ്റ് ബ്രെഡ്, ഇതൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റങ്ങളാണ്. പാക്കറ്റ് ഫുഡ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് തുടങ്ങിയവയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നു. നല്ലതുപോലെ പഴുക്കാത്ത പഴം കഴിക്കുന്നതിലൂടെയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു. എന്താണ് പരിഹാര മാർഗങ്ങളെന്ന് നോക്കാം. ധാരാളം വെള്ളവും ഫ്രൂട്ട് ജ്യൂസും കുടിക്കുക. ഓറഞ്ച് ജ്യൂസ്, പപ്പായ ജ്യൂസ്, ഗ്രേപ്സ് ജ്യൂസ് എന്നിവയൊക്കെ ജ്യൂസ് ഐറ്റത്തിൽ ഉൾപ്പെടുത്താം. നാരുകൾ കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉപയോഗിക്കുക. കുഞ്ഞിന് വയറു നിറച്ചും ആഹാരം കൊടുക്കുക. ആഹാരത്തോടൊപ്പം നെയ്യും ഈത്തപ്പഴവും ഉൾപ്പെടുത്താം. കോൺസ്റ്റിപ്പേഷന് കാരണം ഫോർമുല മിൽക്കാണെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോർമുല മാറ്റി മറ്റൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ടമ്മി മസാജും എക്സസൈസും കൊടുക്കാവുന്നതാണ്. റെഗുലറായിട്ട് സ്റ്റൂൾ റുട്ടീൻ വയ്ക്കാവുന്നതാണ്. ചില ഫുഡുകൾ കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, എന്നാൽ മറ്റു ചിലത് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ മാറുന്നവയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പപ്പായ, ഗ്രേപ്സ്, ആപ്രിക്കോട്ട്, ഫിക്സ്, കിവി, പ്ലം തുടങ്ങിയവയാണ് ഫ്രൂട്ട്സുകൾ. വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചീര, ക്യാബേജ്, ക്യാരറ്റ്, കൂടാതെ ഫ്രൂട്ട്സും വെജിറ്റബിളും അല്ലാത്ത ഓട്സ്, ആൽമണ്ട്, വാൽനട്ട്, പെരുംജീരകം എന്നിവയൊക്കെ കൊടുക്കാവുന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന, അതായത് അമ്മയുടെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ എങ്ങനെ മാറ്റാമെന്നാണ്. അമ്മ നല്ലതുപോലെ വെള്ളം കുടിക്കുക. അതിനുശേഷം കുഞ്ഞിന് പാല് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞുങ്ങളിലെ കോൺസ്റ്റിപ്പേഷൻ മാറുന്നതിന് ഏറ്റവും നല്ലൊരു വഴിയാണത് അമ്മമാർ നല്ലതുപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത്. അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ്
കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൽ മാറ്റം വരുത്തുക. അമ്മ ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞിന് പാൽ കൊടുക്കുക. ടമ്മി മസാജ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് സൈക്ലിംഗ് എക്സസൈസ് കൊടുക്കുക. അതായത് കാല് സൈക്കിൾ ചവിട്ടുന്നത് പോലെ മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്തുകൊണ്ട്. ഫീഡിംഗ് ടൈം കൂട്ടുക. എപ്പോഴാണ് കോൺസ്റ്റിപ്പേഷൻ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതായിട്ട് വരുന്നത്? ഒരാഴ്ച കഴിഞ്ഞിട്ടും കുഞ്ഞ് മോഷൻ പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണുക. മോഷൻ പാസ് ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും ശ്രദ്ധിക്കണം. പെയിൻഫുള്ളും ഹാർഡുമായിട്ടുള്ള മോഷൻ ആണെങ്കിൽ, വോമിറ്റിംഗ്, ഫീവർ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.